ജനകീയ പ്രശ്നങ്ങളിൽ വി എസിനെ പോലെയുള്ളവർ നിലപാടെടുക്കുമ്പോൾ അതിനെ എതിർക്കുന്നത് പാർട്ടിക്ക് ഗുണകരമല്ല എന്ന് സംവിധായകൻ സത്യൻ അന്തിക്കാട്. സന്ദേശം എന്ന സിനിമ തന്നെയാണ് തങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ സന്ദേശമെന്ന് നടൻ ശ്രീനിവാസൻ. മനോരമ ന്യൂസിന്റെ തെരഞ്ഞെടുപ്പ് പ്രത്യേക പരിപാടിയായ ഓട്ടോഗ്രാഫിൽ പങ്കെടുക്കുകയായിരുന്നു ഇരുവരും. നമുക്ക് യാതൊരു ദുരുദ്ദേശവുമില്ല. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച രാഷ്ട്രീയ ചിത്രങ്ങളിലൊന്നായ സന്ദേശത്തിന്റെ അണിയറ ശില്പികൾ ആദ്യമായാണ് ഒരു തിരഞ്ഞെടുപ്പ് പരിപാടിക്ക് വേണ്ടി ക്യാമറയ്ക്ക് മുന്നിലെത്തിയത്. ക്ലിഫ് ഹൗസ് ഉപരോധത്തിനെതിരെയുണ്ടായ പ്രതിഷേധത്തിലും വി എസ് വിഷയത്തിലും സി പി എം സ്വീകരിച്ച നിലപാടിനോട് സത്യൻ അന്തിക്കാടിന് വ്യക്തമായ വിയോജിപ്പുണ്ട്. വി എസിനെ ഒരു വിഭാഗത്തിലേക്ക് മാറ്റുന്നു. ഞാൻ പറയുന്നത് അദ്ദേഹം ആ പാർട്ടിയിൽ നിന്നുകൊണ്ട് പറയാവുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അത് ജനങ്ങൾക്ക് സ്വീകാര്യമാവുന്നുണ്ട്. വി എസിനെ എത്രത്തോളം ഒറ്റപ്പെടുത്തുന്നോ അത്രത്തോളം ഈ സാധാരണക്കാർ പാർട്ടിയിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ ഫ്ലക്സ് സംസ്കാരത്തെ ശ്രീനിവാസൻ രൂക്ഷമായി പരിഹസിച്ചു. മഞ്ഞോടി പാലത്തിന് വേണ്ടി 20 കോടി അനുവദിപ്പിച്ച മറ്റേ ആൾക്ക് അഭിനന്ദനം അഭിനന്ദനം. ഇതൊന്നും നേരത്തെ കണ്ടിട്ടില്ലാത്തതാണ്. ഇത് മീന് നല്ല മീന് എന്ന് പറയുന്ന പോലത്തെ സാധനമാണ്. ആം ആദ്മി പാർട്ടി, കസ്തൂരിരംഗൻ, സോളാർ, സമുദായ സംഘടനകളുടെ ഇടപെടൽ, ടി പി ചന്ദ്രശേഖരൻ വധം തുടങ്ങിയ വിഷയങ്ങളിലും ഇരുവരും നിലപാടുകൾ വ്യക്തമാക്കി. നാടിന്റെ വികസനത്തിന് രസകരമായ ഒരു സമവാക്യം സത്യൻ അന്തിക്കാട് മുന്നോട്ട് വെച്ചു. പരസ്പര ആരോപണങ്ങളെക്കാളും കൂടുതലായിട്ട് നല്ലത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയും ഉമ്മൻചാണ്ടി ആഭ്യന്തരമന്ത്രിയും രമേശ് ചെന്നിത്തല ധനകാര്യമന്ത്രിയും എം എ ബേബി സാംസ്കാരിക മന്ത്രിയായിട്ട് നല്ലൊരു ഭരണം സംഘടിപ്പിക്കുന്നതാണെന്നാണ്. ഫോട്ടോഗ്രാഫിന്റെ ആദ്യ ഭാഗം ഇന്ന് രാത്രി 10 മനോരമ ന്യൂസിൽ. ന്യൂസ് ഡെസ്ക്, മനോരമ ന്യൂസ്.